ഹലോ എല്ലാവർ നമസ്കാരം അങ്ങനെ ചേട്ടൻ്റെ കൊച്ചിന് ഒരു വയസ്സ് പൂർത്തിയായി ഞാൻ പിന്നെ വിചാരിച്ചു വാക്കർ വിത്ത് പേരൻറ്റ് എന്നൊരു ടോയ് മേടിക്കാമെന്ന് ഇതാണ് സംഭവം നിങ്ങൾക്ക് ഏകദേശം ഏകദേശം ഇതിൻ്റെ പുറത്തെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് ഏകദേശം ഓരോ സംതിങ് രൂപയായി ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ് അപ്പം കൊച്ചു കൊച്ചുങ്ങളുള്ള വീട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വിത്ത് സെറ്റിംഗ് ആണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ സാധനം എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക പറ്റി അറിയത്തില്ല അപ്പം അതാണ് ഈ വീഡിയോ അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് പാക്കറ്റായിട്ട് വരുന്നത് ഒന്ന് എല്ലാം ഒടിച്ച് മടക്കിയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് അവർ ഫ്ലിപ്കാർട്ടിൽ അവർ ഡെലിവറി ചെയ്തത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യൂസർ മാനുവിലൊന്നും ഇതില്ല ആ കാഡ്ബോർഡിൻ്റെ പുറത്തുള്ള ഫോട്ടോ വെച്ചിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാൻ അപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ മൂന്നാല് പാക്കറ്റിലാക്കി അവർ ഡെലിവറി ചെയ്യും സെറ്റ് ചെയ്യാൻ മെയിനായിട്ട് വേണ്ട ഒരു സ്ക്രൂ ഡ്രൈവറാണ് പിന്നെ രണ്ട് ബാറ്ററിയും വേണം കാരണം ഇതിനകത്ത് ഒരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അപ്പം അതും ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ പുറത്തെ കാർഡ് കാർഡ്ബോർഡിലെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാനത് റീസെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ വന്നത് ഒരു സ്റ്റിക്കുണ്ട് പിന്നീട് ചെറിയൊരു മ്യൂസിക് ഉണ്ട് പിന്നെ ഒരു ആറ് വീലും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് അപ്പം കൊച്ചു കൊച്ചായത് കൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവുമെന്ന് പേടിക്കണ്ട പിന്നെ ഒരു നൈല ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സീറ്റ് കണക്ട് ചെയ്യുന്നത് ഈ സ്റ്റിക്കുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമോ മനസ്സിലാവും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നീട് വലിപ്പ് കൊച്ചിൻ്റെ ഹൈറ്റ് അനുസരിച്ച് അതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഇതായതുപോലെ ക്ലിപ്പുണ്ട് ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും നമ്മുടെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റ് അനുസരിച്ച് വേണം എൻ്റെ ലെങ്ത് സെറ്റ് ചെയ്യാൻ കാരണം കാലും മടങ്ങാൻ പാടില്ല ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ ഇരിക്കണം അതിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അപ്പോൾ ഒരു നൈലോൺ നൈലോൺ വിത്ത് കുഷിംഗൊക്കെ ഉള്ള ഒരു സീറ്റാണ് അതിൻ്റെ കൂടെ വരുന്നത് പൊടിക്കൊച്ചുങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സ് ഒരു മാക്സിമം ഒരു മൂന്ന് വയസ്സ് വരെ ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് ഈ ഒരു ടോയ് ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന വീല് ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇതിന് പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നും ഇല്ല അതിൻ്റെ അടിഫാദർ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് തള്ളി അതിനകത്ത് ഏറ്റു വെക്കാവുന്നതാണ് സീറ്റിംഗ് ആവുന്നതാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന മ്യൂസിക് സിസ്റ്റം എൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബാറ്ററി ഇടുന്ന ടൈപ്പാണെന്ന് അത് അവിടെയാണ് ബാറ്ററി ഇടുന്നത് അത് രണ്ട് ചെറിയ സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ ഇത് അളക്കാനാണ് ഞാൻ സ്ക്രൂ ഡ്രൈവർ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞത് ആ ജസ്റ്റ് ഊരുക ഈ രണ്ട് ബാറ്ററി ഇടുക ക്ലോക്കിൽ ഇടുന്ന ബാറ്ററിയാണ് ഇതിന് ആവുന്നത് പിന്നീട് എൻ്റെ സൈഡിൽ വെക്കാൻ രണ്ട് പൂവുണ്ട് ഡൈറ്റ് ആയിപ്പാണ് വരുന്നത് ഇതും പ്രത്യേകിച്ച് പൂവോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി എൻ്റെ ടോപ്പിൽ ആ സീറ്റിങ് ആയിട്ടിരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് രണ്ട് ബാറ്ററി ഇട്ടിട്ട് ഏത് ടൈപ്പ് മ്യൂസിക് ആക്കി നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങാമല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന മ്യൂസിക്ക് അപ്പം കൊച്ചുകൊച്ചിനൊക്കെ ഇത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി ഇത് പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മ്യൂസിക് കേൾക്കുന്നത് അപ്പോൾ അതും നല്ല രസമായിട്ട് തോന്നി അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന ടോപ്പിലായിട്ടൊരു സ്കൂൾ വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ അടി കൂടി രണ്ട് സ്കൂട്ട് ഫിറ്റ് ചെയ്യണം ഇനി സീറ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതിൻ്റെ സീറ്റിൻ്റെ അടിഭാഗത്ത് രണ്ട് സ്ക്രൂ വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് അപ്പോൾ ഈ ടോപ്പിൽ രണ്ട് ഹോളിനകത്തൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി സീറ്റിംഗ് ആയിക്കോളും ഇതുപോലെ വീടേ കാണുന്ന ചെയ്താൽ മതി കുറച്ച് പ്രസ് ചെയ്യണം കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആ ഹോളിനകത്ത് ഇറക്കി വെച്ചിട്ട് അടിഭാഗത്തൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യണം ഇതുപോലെയാണ് അതായതുപോലെയാണ് സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് അവരതിൻ്റെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ദാടി ഭാഗത്ത് ഇതാ ഇതുപോലെ ടൈറ്റ് ചെയ്താൽ മതി സീറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനി വരുന്നത് സ്റ്റിക്കാണ് അതായത് നമുക്ക് തള്ളി നീക്കാനുള്ള പിടി ഒന്ന് സെറ്റ് ചെയ്യണം അതും ടോപ്പിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ആ പിടിയുടെ അറ്റത്തെ രണ്ട് ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട് അതായത് റിട്ടേൺ സ്ക്രൂ ആണ് ആ ഹോളിനകത്ത് ഇറക്കി വെച്ച് സെറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് ഇനി ഇതിൻ്റെ കണ്ണും വായും സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിലാണ് മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പുറത്തുനിന്ന് ബാറ്ററി ഇട്ടാൽ മാത്രമേ ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ഇടാൻ പറ്റില്ല അതായത് ഈ കാണുന്ന പോലെ അടിയിൽ രണ്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ് കാരണം ഇത് ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ഇടാൻ പറ്റത്തില്ല അതുപോലെയാണ് അവർ ഇത് മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ രണ്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്താൽ മതി ആ സീറ്റിംഗ് ആയിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കൊച്ചിനെ അത് തിരുത്തി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം അല്ലേ கொச்சினை வச்சு தான் உத்னம்